ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് പറയാൻ പോണത് എൽ സി ആർ സർക്യൂട്ട് ആസ് ആൻ ഇലക്ട്രിക്കൽ അനലോഗസ് മെക്കാനിക്കൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞ പോർഷൻ ആണ്. ഇതിനു മുമ്പുള്ള എല്ലാ പോർഷൻസും ചാനലിൽ അപ്ലോഡഡ് ആണ്. അപ്പൊ ഡൗട്ട് ഉള്ളവർ, കാണാത്തവർ ഉണ്ടെങ്കിൽ പോയി ചാനലിലെ പ്ലേലിസ്റ്റ് എടുത്താൽ കാണാൻ പറ്റും. അപ്പോ ഇന്നത്തെ ടോപ്പിക്, അതായത് എൽ സി ആർ സർക്യൂട്ടിന് ഇലക്ട്രിക്കൽ അനലോഗസ് മെക്കാനിക്കൽ ഓസിലേറ്റർ, വളരെ സിമ്പിൾ ആയ ഒരു കൺസെപ്റ്റ് ആണ്. ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, ഇതധികം ദർവേഷനൊന്നുമില്ല. അപ്പോൾ ഈ എൽ സി ആർ സർക്യൂട്ട് ആണ് ഇതിലത്തെ മെയിൻ സംഭവം. ഇതിലത്തെ എൽ സി ആർ സർക്യൂട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് ഈ മൂന്നെണ്ണം കൂടി വന്നതാണ് ഒരു എൽ സി ആർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു എൽ സി ആർ സർക്യൂട്ട് ഉണ്ട്. ഇതിന്റെ ടോട്ടൽ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വി സീറോ സൈൻ ഒമേഗ ടി ആണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫോഴ്സ് ഇക്വേഷനിൽ ഓർത്ത് നോക്കാം. അതായത് ഹാർമോണിക് ഓസിലേറ്റർ ഫോഴ്സ് ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചിരുന്നത്? എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഗാമ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് കെ എക്സ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് അപ്ലൈഡ്. അതായത് ഇതിന്റെ സമ്മാണല്ലോ ടോട്ടൽ ഫോഴ്സ്, അതാണ് നമ്മുടെ ഇക്വേഷൻ ഇവിടെ എഴുതിയേക്കുന്നത്. ഇതിൽ ഗാമ എന്ന് പറഞ്ഞാൽ ഡാമ്പിംഗ് കോഫിഷ്യന്റ് ആണെന്ന് നമുക്കറിയാം. ഈ കെ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെന്നും നമുക്കറിയാം. കീപ് ദാറ്റ് അസൈഡ്. കൺസിഡർ എ സീരീസ് എൽ സി ആർ സർക്യൂട്ട് അപ്ലൈഡ് ബൈ ആൻ എ സി വോൾട്ടേജ് വി. നമ്മൾ ഈ സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. എൽ സി ആർ സർക്യൂട്ട് വിത്ത് വോൾട്ടേജ് വി, എ സി വോൾട്ടേജ് ആണ്, ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആണ്. അപ്പോൾ കറന്റ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് സർക്യൂട്ട് എഴുതാലോ. ഈച്ച് സർക്യൂട്ട് അല്ല, സോറി, ഈച്ച് സർക്യൂട്ട് എലമെന്റ്, കറക്റ്റ്. ഈച്ച് സർക്യൂട്ട് എലമെന്റ് ഈസ് നമുക്ക് എഴുതാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇൻഡക്ടർ എഴുതാം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് കപ്പാസിറ്റർ എഴുതാം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് റെസിസ്റ്റർ എഴുതാം. ആദ്യം തന്നെ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പി ഡി അക്രോസ് ഇൻഡക്ടർ എഴുതാം. അക്രോസ് ഇൻഡക്ടർ എങ്ങനെ എഴുതാം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വി, ഇൻഡക്ടറുടെ ചിഹ്നം എൽ. അപ്പൊ നമുക്ക് വി എൽ വെച്ച് കഴിഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യാം. വി എൽ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇൻഡക്ടർ. നമുക്ക് കറന്റ് വോൾട്ടേജ് റെസിസ്റ്റൻസ് കേസ് എടുക്കണമെങ്കിൽ വി എന്ന് പറഞ്ഞാൽ ഐ ആർ ആണ്. അപ്പോൾ ഈ ഇൻഡക്ടർ കേസ് വരുമ്പോൾ വി എന്ന് പറഞ്ഞാൽ ഐ എൽ ആണ്. ആറിന് പകരം ഇവിടെ ഇൻഡക്ടൻസ്, റെസിസ്റ്റൻസിന് പകരം ഇവിടെ ഇൻഡക്ടൻസ്. അപ്പൊ വി ഈസ് ഈക്വൽ ടു ഐ എൽ ആണ്. അപ്പൊ വി എൽ നമുക്ക് വി എന്നെയാണ് അറിയാലോ, ജസ്റ്റ് എൽ വെച്ച് ഇതാക്കുന്നതാണ്. വി എൽ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഐ, എൽ ഐ ആണല്ലോ. അതായത് ഇവിടെ എൽ ഐ എന്ന് നമുക്ക് എഴുതാൻ പറ്റൂല. ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്നത് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് എഴുതാൻ പറ്റുള്ളൂ, കാരണം ചേഞ്ചിങ് ആണ്. അപ്പോ എൽ ഈ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഇനി ഐയുടെ വാല്യൂ എന്താ? ഐ ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി ആണെന്ന് നമുക്കറിയാം. അപ്പോ ഈ എൽ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഐ, അതായത് ഐക്ക് വരും ഡി ക്യൂ ബൈ ഡി ടി ഇട്ട് കൊടുത്താൽ ഇതിന്റെ ഡബിൾ ഡെറിവേറ്റീവ് ഐ. മനസ്സിലായി പറഞ്ഞത്? എൽ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഡി ക്യൂ ബൈ ഡി ടി ആണ് ഇത് ശരിക്കും. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്തോ എൽ ഇൻറ്റു ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ. സെക്കൻഡ് വൺ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇൻ റെസിസ്റ്റർ. അക്രോസ് റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് വി എല്ലിന് പകരം വി ആർ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അപ്പോ വി ഈസ് ഈക്വൽ ടു ഐ ആർ ആണ്, നമുക്ക് കുറെ നാളായിട്ട് നമ്മൾ പഠിക്കണേണ്. അപ്പോൾ അത് വേറെ ഒന്നുമില്ല, വി ഈസ് ഈക്വൽ ടു ഐ ആർ. ദാറ്റ്സ് ഈസ് ഈക്വൽ ടു ഐയുടെ വാല്യൂ ഡി ക്യൂ ബൈ ഡി ടി ആണ്. അപ്പൊ ആർ ഇൻറ്റു ഡി ക്യൂ ബൈ ഡി ടി. ഇനി നെക്സ്റ്റ് വൺ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് അക്രോസ് ഇൻഡക്ടർ കപ്പാസിറ്റർ കപ്പാസിറ്റർ അതായത് വി സി വെച്ച് റെപ്രസെന്റ് ചെയ്യുക. ഈസ് ഈക്വൽ ടു കപ്പാസിറ്ററിന്റെ കേസിൽ മാത്രം ഡിഫറൻസ് ഉണ്ട്, കാരണം വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് കപ്പാസിറ്റർ കേസിൽ. ഇനി നമുക്ക് ഇതിന്റെ ടോട്ടൽ സം എടുക്കാം, അതായത് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത്. അപ്പൊ എന്തോ എൽ ഇൻറ്റു ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ആർ ഇൻറ്റു ഡി ക്യൂ ബൈ ഡി ടി പ്ലസ് വൺ ബൈ സി ഇൻറ്റു ക്യൂ എന്ന് എഴുതാലോ, ക്യൂ ബൈ സിക്ക് പകരം. ഈസ് ഈക്വൽ ടു വി സീറോ സൈൻ ഒമേഗ ടി, അതായത് ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇത് സെക്കൻഡ് ഇക്വേഷൻ. നമ്മുടെ ഈ സെക്കൻഡ് ഇക്വേഷനും ഫസ്റ്റ് ഇക്വേഷനും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. അവരുടെ എം ഇൻറ്റു ഇവിടെ ഒരു ഡബിൾ ഡെറിവേറ്റീവ്, ആർ ഇൻറ്റു സിംഗിൾ ഡെറിവേറ്റീവ് കെ ഇൻറ്റു എക്സ്. അതേപോലെ തന്നെ ഇവിടെ എൽ ഇൻറ്റു ഡബിൾ ഡെറിവേറ്റീവ് പ്ലസ് ആർ ഇൻറ്റു സിംഗിൾ ഡെറിവേറ്റീവ് പ്ലസ് വൺ ബൈ സി ഇൻറ്റു ക്യൂ ഈസ് ഈക്വൽ ടു വി സീറോ സൈൻ ഒമേഗ ടി. അപ്പോൾ രണ്ട് ഏകദേശം സിമിലർ ആണ്, രണ്ടും ഏകദേശം സിമിലർ ആണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും, അതായത് എബോവ് വോൾട്ടേജ് ഇക്വേഷൻ എൽ സി ആർ സർക്യൂട്ട് സിമിലർ ടു ഫോഴ്സ് ഇക്വേഷൻ ഓഫ് ഡ്രിവൺ ഹാർമോണിക് ഓസിലേറ്റർ ആയതിനാൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഇലക്ട്രിക് ചാർജ് ഓസിലേറ്റ് ബിറ്റ്വീൻ കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ ത്രൂ റെസിസ്റ്റർ. അതായത് നമ്മുടെ മെക്കാനിക്കൽ ഓസിലേറ്ററിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ എൽ സി ആർ സർക്യൂട്ടിൽ ഇലക്ട്രിക് ചാർജ് ആണ് ഓസിലേറ്റ് ചെയ്യുന്നത്.
പക്ഷെ അത് എവിടെ നിന്ന് ഓസിലേറ്റ് ചെയ്യണത്? ബിറ്റ്വീൻ കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ ത്രൂ റെസിസ്റ്റർ. ത്രൂ റെസിസ്റ്റർ ആണ് ഇലക്ട്രിക് ചാർജ് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിമിലർ ടു മെക്കാനിക്കൽ ഓസിലേറ്റർ റെസിസ്റ്റൻസ് ആർ ഓക്കെ ഇത് സിമിലർ ടു മെക്കാനിക്കൽ ഓസിലേറ്റർ ആണ്. റെസിസ്റ്റൻസ് ആർ കോസ് ഡിസിപ്പേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി വെർ ഡാമ്പിംഗ് കോസസ് ഡിസിപ്പേഷൻ ഇൻ മെക്കാനിക്കൽ എനർജി. ഇത് സിമ്പിൾ ഒരു ഭയങ്കര സിമ്പിൾ കൺസെപ്റ്റ് ആണ്. അതായത് മെക്കാനിക്കൽ ഓസിലേറ്ററുടെ കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അതുകൊണ്ട് നമുക്ക് അത് ആദ്യം പറയാം. മെക്കാനിക്കൽ ഓസിലേറ്ററിൽ ഓസിലേഷൻ നിൽക്കാൻ കാരണം, അതായത് ആംപ്ലിറ്റ്യൂഡ് കുറയാൻ കാരണം എന്താ? ഡാമ്പിംഗ് നടക്കുന്നുണ്ട്. അവിടെ ആ ഡാമ്പിങ്ങിന്റെ റോൾ എന്താ? അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറക്കല്. അതേപോലെ തന്നെ നമ്മുടെ സർക്യൂട്ടിൽ വരുമ്പോൾ നമ്മുടെ റെസിസ്റ്റൻസിന്റെ റോൾ എന്താ? കറണ്ടിനെ കുറക്കല്. അപ്പൊ ആംപ്ലിറ്റ്യൂഡിന് പകരം ഇവിടെ കറണ്ട് ആണ്, റെസിസ്റ്റൻസിന് പകരം ഡാമ്പിങ്ങിന് പകരം ഇവിടെ റെസിസ്റ്റൻസ് ആണ്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതായത് റെസിസ്റ്റൻസ് ആർ കോസ് ഡിസിപ്പേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇൻ എൽ സി ആർ സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് റെസിസ്റ്ററിനെയാണ്. കാരണം റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് കുറയും, റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് കൂടും. അപ്പൊ ഈ റെസിസ്റ്റൻസ് ആർ ആണ് ഇവിടെ ഇലക്ട്രിക് എനർജിയിൽ ഡിസിപ്പേഷൻ വരുത്തുന്നത്. പക്ഷെ മെക്കാനിക്കൽ ഓസിലേറ്ററിൽ മെക്കാനിക്കൽ എനർജി ഡിസിപ്പേഷൻ വന്നത് ഡാമ്പിംഗ് ആണ്, ഡാമ്പിങ്ങിനാണ് അവിടെ റോൾ ഉള്ളത്. അപ്പോൾ പി ഇ അറ്റ് എക്സ്ട്രീം പൊസിഷൻ ഈസ് അനലോഗസ് ടു എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ, വൈൽ കെ ഇ അറ്റ് മീൻ പൊസിഷൻ ഈസ് അനലോഗസ് ടു എനർജി ഇൻ ഇൻഡക്ടർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെന്റൻസ് ആണ്. കാരണം പി ഇ അറ്റ് എക്സ്ട്രീം പൊസിഷൻ ഈസ് അനലോഗസ് ടു എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ. എനർജി കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തേക്കുന്ന എനർജി എപ്പോഴും എക്സ്ട്രീം പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് അനലോഗസ് ആയിരിക്കും. അതേപോലെ തന്നെ എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ, ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്തേക്കുന്ന എനർജി എപ്പോഴും ഈ കൈനറ്റിക് എനർജി, മീൻ പൊസിഷനിലുള്ള കൈനറ്റിക് എനർജിനോട് എപ്പോഴും അനലോഗസ് ആയിരിക്കും. മാറിപ്പോവരുത്, കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തേക്കുന്ന എനർജി എപ്പോഴും എക്സ്ട്രീം പൊസിഷനിലുള്ള, കാരണം പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും എക്സ്ട്രീം പൊസിഷൻസിൽ ആക്ട് ചെയ്യുള്ളൂ. കാരണം എക്സ്ട്രീം പൊസിഷൻസിൽ അത് റെസ്റ്റിൽ വരുള്ളൂ, അപ്പോഴേ പൊട്ടൻഷ്യൽ എനർജിക്ക് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എക്സ്ട്രീം പൊസിഷൻ ഈസ് ഓൾവേസ് അനലോഗസ് ടു എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ. പക്ഷെ അത് മീൻ പൊസിഷൻസിലോട്ട് വരുമ്പോൾ, അതായത് റെസ്റ്റിൽ നിന്ന് വരുമ്പോൾ മീൻ പൊസിഷനിലേക്ക് എത്തുമ്പോൾ കൈനറ്റിക് എനർജിയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്തേക്കുന്ന എനർജിനോട് അനലോഗസ് ആയിരിക്കും. അതാണ് ഈ സെന്റൻസ്. ഇൻ മെക്കാനിക്കൽ ഓസിലേറ്റർ എനർജി ഈസ് സ്വിച്ച്ഡ് ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി, വൈൽ ഇൻ എൽസിആർ സർക്യൂട്ട് ഇറ്റ് ഈസ് ബിറ്റ്വീൻ കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ. അതായത് ഇത് മൊത്തം ഈ കമ്പയറിംഗ് ആണ് മെക്കാനിക്കൽ ഓസിലേറ്ററും ഇലക്ട്രിക്കൽ ഓസിലേറ്ററും തമ്മിൽ. അതായത് മെക്കാനിക്കൽ ഓസിലേറ്ററിൽ നമ്മുടെ എനർജി സ്വിച്ച് ചെയ്യാൻ രണ്ടേ രണ്ട് ഇതുള്ളൂ, അതായത് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയാണ്. അതായത് ആ മെക്കാനിക്കൽ ഓസിലേറ്ററിൽ ഓസിലേറ്റ് ചെയ്യുമ്പോൾ എക്സ്ട്രീം പൊസിഷനിൽ പി ഇ, മീൻ പൊസിഷൻ കെ ഇ, പിന്നെ എക്സ്ട്രീം പൊസിഷൻ പോകുമ്പോൾ പി ഇ കെ ഇ പി ഇ, അങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് മെക്കാനിക്കൽ ഓസിലേറ്ററിൽ. അതായത് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും തമ്മിൽ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ എൽ സി ആർ സർക്യൂട്ട് ഒരു കറണ്ട് സർക്യൂട്ടിലോട്ട് വരുമ്പോൾ അത് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും അല്ല, അതിൽ കപ്പാസിറ്ററും ഇൻഡക്ടറും തമ്മിലാണ് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജി. മെക്കാനിക്കൽ ഓസിലേറ്ററിൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലാണ് എനർജി സ്വിച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ എൽ സി ആർ സർക്യൂട്ടിലോട്ട് വരുമ്പോൾ അത് കപ്പാസിറ്ററിന്റെയും ഇൻഡക്ടറിന്റെയും ഇടയിലായിട്ട് മാറും. അപ്പോൾ ഇത് വളരെ സിമ്പിളായ ടോപ്പിക്കാണ്, കൺസെപ്റ്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.